സ്ത്രീധനം അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനിയും ഉത്തരമാർ ഒരുപാട് ഉണ്ടാവും. സ്ത്രീധന നിരോധന നിയമം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതാരും പാലിക്കുന്നില്ല. 1961 നമ്മുടെ രാജ്യത്ത് സ്ത്രീധന നിരോധന നിയമം നടപ്പിലാക്കിയത്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള വഴക്കും കൊലപാതകവും ഒട്ടും കുറവല്ല ഇപ്പോഴും. എന്നാൽ സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ ഇല്ലെന്ന് തന്നെ പറയാം. പകരം സ്ത്രീധനം കൊടുത്ത് വിവാഹം നടത്തിയ ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ വിവാഹമോചനത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അവസരത്തിൽ സ്ത്രീധനം ചോദിച്ചു എന്നോ വാങ്ങിയെന്നോ ഒക്കെയുള്ള കേസുകൾ കൂടി ഭർത്താവിനോ അയാളുടെ വീട്ടുകാർക്കോ എതിരെ കൊടുക്കുന്നതാണ് നാം കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് വിവാഹത്തിന് മുൻപ് തന്നെ ഇത്തരത്തിൽ സ്ത്രീധനം ചോദിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കാത്തത് എന്നത് ചിന്തിക്കേണ്ട ഒന്നാണ്. പക്ഷേ വാങ്ങുന്നവനും കൊടുക്കുന്നവനും കുറ്റവാളിയാകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് സ്ത്രീധന നിരോധന നിയമം ഉപയോഗിക്കപ്പെടാത്തത്. പക്ഷേ നമ്മൾ ഒന്നാലോചിച്ച് നോക്കിയാൽ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹം നടക്കാതെ പോകും എന്ന ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ത്രീധനം നൽകുന്നത്. അത് ഒരു കുറ്റമല്ല എന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. പൂജ സക്സേന എന്ന യുവതിക്കും വീട്ടുകാർക്കുമെതിരെ ഫത്ര വീട്ടുകാർ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഈ വിധി പറഞ്ഞത്. ഇത്തരം കേസുകളിൽ സ്ത്രീധനം കൊടുക്കുന്നവർ കുറ്റവാളികൾ ആവുന്നില്ല, പകരം വാങ്ങുന്നവർക്ക് മാത്രമേ ശിക്ഷ ലഭിക്കൂ. സ്ത്രീധനം എന്ന വിപത്ത് പാടെ ഇല്ലാതാക്കണമെങ്കിൽ മാതാപിതാക്കളും യുവതി യുവാക്കളും, അതായത് യുവതികളും ഒത്തൊരുമിച്ച് ഒരുപോലെ വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. സ്ത്രീധനം ചോദിച്ച് വരുന്ന യുവാവിൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ലെന്ന്, അതായത് കാമുകനാണെങ്കിൽ പോലും യുവതികളും പറയാൻ ധൈര്യം കാണിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാവുകയുള്ളൂ. പ്രേമിച്ച് കഴിക്കുന്ന വിവാഹങ്ങൾക്ക് പോലും സ്ത്രീധനം ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ വാങ്ങുന്ന കാമുകന്മാർ ഒരുപാടുണ്ട്. സ്നേഹിച്ച പുരുഷനെ കിട്ടാൻ വേണ്ടി അവനും അവൻ്റെ വീട്ടുകാരും ചോദിക്കുന്നതെന്തും സ്വന്തം മാതാപിതാക്കളെ കൊണ്ട് കൊടുപ്പിക്കുന്ന, അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ പോലും കരഞ്ഞും ഉപവാസം ഇരുന്നും ഒക്കെ മാതാപിതാക്കളെ സമ്മതിപ്പിക്കുന്ന പെൺകുട്ടികളും നമുക്കിടയിലുണ്ട്. മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി സ്വമനസാലെ നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് കൊടുക്കും. അതുമല്ലെങ്കിൽ നമ്മുടെ മക്കളായ പെൺകുട്ടികൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ അവർക്ക് നൽകണം. അത് വിവാഹ സമയത്ത് കൊടുക്കുന്നത് തെറ്റല്ല. പക്ഷേ അതങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ കൊടുക്കണമെന്ന് സ്ത്രീധന നിരോധന നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും മാത്രമല്ല കുറ്റകരം, സ്ത്രീധനം ആവശ്യപ്പെടുന്നതും അത് വിജ്ഞാപനം ചെയ്യുന്നതും ഉൾപ്പെടെ ശിക്ഷാർഹമാണ്. സ്ത്രീധനം വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനോ വേണ്ടിയുള്ള കരാറുകൾ അസാധുവാണ്. അഥവാ കൊടുത്താൽ തന്നെ അത് ഭർത്താവോ ബന്ധുക്കളോ വധുവിൻ്റെ പേരിലുള്ള നിക്ഷേപമായി സൂക്ഷിക്കണം. അവൾ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കുകയും വേണം. യഥാർത്ഥത്തിൽ വിവാഹം കഴിഞ്ഞ് 3 മാസത്തിനകം അവളുടെ സ്വത്തുക്കൾ അവളുടെ പേരിലേക്ക് തന്നെ മാറ്റിക്കൊടുക്കണം. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനോ പ്രേരിപ്പിക്കുന്നതും കുറ്റകരമാണ്. ഇതനുസരിച്ച് ഏത് വ്യക്തിക്കും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം. കല്യാണം കഴിഞ്ഞ് 10 വർഷങ്ങൾക്കുള്ളിൽ കേസ് ഫയൽ ചെയ്താലും ഈ നിയമത്തിന് കീഴിൽ വരുന്നതാണ്. പണ്ടുകാലത്ത് പുരുഷന്മാർ മാത്രം സമ്പാദിച്ചിരുന്നത് കൊണ്ടാവാം ഒരു പെൺകുട്ടിയുടെ വിവാഹ സമയത്ത് അവളെ ഇനിയുള്ള കാലം പോറ്റാനുള്ള ചിലവിലേക്ക് ഒരു തുകയായോ സ്വർണമായോ ഒക്കെ പാരിതോഷികമായി രക്ഷിതാക്കൾ കൊടുത്തിരുന്നത്. അതുമല്ലെങ്കിൽ പണ്ട് പെൺമക്കൾക്ക് സ്വത്തിൽ അവകാശമില്ലാതിരുന്നത് കൊണ്ട് അവരെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന അവസരത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ സ്വത്തിൻ്റെ ഒരു ഓഹരി സ്ത്രീധനം എന്ന പേരിൽ കൊടുത്തിരുന്നതും ആവാം. പക്ഷേ സാഹചര്യങ്ങൾ മാറിയാലും നിയമം മാറിയാലും ആചാരങ്ങൾ അതുപോലെ തന്നെ അതേ നിലയിൽ നിലനിൽക്കുന്നു. ഒരുപക്ഷെ അതിലും തീവ്രമായി ഈ സംവിധാനം നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കുഴപ്പങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം. ഇന്ന് ഒട്ടുമിക്ക കുടുംബങ്ങളിലും സ്ത്രീയും പുരുഷനും ഒരുപോലെ സമ്പാദിക്കുന്നു. ചിലയിടങ്ങളിൽ ഭർത്താവിനേക്കാൾ കൂടുതൽ ശമ്പളം ഭാര്യയ്ക്കുണ്ട്. എങ്കിലും അവൾക്ക് വിവാഹത്തിന് വീട്ടുകാർ എന്തു കൊടുത്തു എന്നതാണ് നമ്മുടെ ഇടയിലുള്ള എല്ലാവരുടെയും ചോദ്യം. സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് സ്റ്റാറ്റസ് കാണിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് സ്ത്രീധനം. അത്തരക്കാർ കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളെ പോലും വിവാഹം ചെയ്ത് അയക്കുന്നതിന് ആ മാതാപിതാക്കൾ പെടുന്ന പാട് ചില്ലറയല്ല. മാത്രമല്ല സ്ത്രീധനം ഡിമാൻഡ് ചെയ്തില്ലെങ്കിലും
അത് കൊടുക്കാൻ ആ മാതാപിതാക്കൾ ബാധ്യസ്ഥരാകുന്നു, നിർബന്ധിതരാകുന്നു. ഇത്തരം ദുരാചാരങ്ങൾ ഒരിക്കലും നിയമം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതിന് സമൂഹം തന്നെ മാറി ചിന്തിച്ചെങ്കിലേ മതിയാകൂ. കുറഞ്ഞ പക്ഷം കൊടുക്കുന്ന സ്വത്തുക്കൾ ഈ നിയമത്തിൽ പറയും പ്രകാരം കൊടുത്താൽ ഭാവിയിൽ അതിൻ്റെ പേരിൽ വിഷമിക്കാതിരിക്കുകയെങ്കിലും ചെയ്യാം. ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ അവളുടേതായി ഭർത്താവാകാൻ പോകുന്നയാൾക്ക് എന്തൊക്കെ നൽകണം എന്നതാണ് ഓരോ മാതാപിതാക്കളുടെയും ചിന്ത. മകളെ നോക്കുന്നതിനായി കാണപ്പെട്ട സ്വത്തും സ്വർണവുമൊക്കെ നൽകിയാണ് മരുമകനെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അയക്കുന്നത്. പെണ്ണിനെ എല്ലായ്പ്പോഴും കെട്ടിച്ചയക്കുകയുമാണ്, ഒരുതരം ഭാരം ഇറക്കി വയ്ക്കുന്നത് പോലെ. പ്രായം ഇത്തിരി കൂടിപ്പോയാൽ ആശങ്കകളാണ്. വിവാഹ മാർക്കറ്റിൽ വിലയിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അവളെ ഒരു കര പറ്റിക്കണമെങ്കിൽ പണമായും സ്വർണമായും സ്ത്രീധനം നൽകുന്നതിൻ്റെ അളവ് വർദ്ധിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആദിയാണ് ഓരോ മാതാപിതാക്കൾക്കും. സ്ത്രീധനവും സ്വത്തും തന്നെയാണ് കൊട്ടാരക്കരയുള്ള ഉത്രയുടെ മരണത്തിൻ്റെയും കാരണമെന്ന് പറയപ്പെടുന്നു. ഭർത്താവ് സൂരജിനെ അറസ്റ്റ് ചെയ്തെങ്കിലും മാധ്യമപ്രവർത്തകരുടെ മുന്നിലെത്തുമ്പോൾ പോലീസിൻ്റെ മുന്നിൽ സമ്മതിച്ച കുറ്റങ്ങൾ ഇയാൾ മാറ്റി പറയുന്നു. പോലീസ് തല്ലി പറയിപ്പിച്ചതാണെന്ന് അയാൾ നിലവിളിച്ച് പറയുന്നു. സ്വത്തും പണവും തന്നെയാണ് ഉത്രയുടെ കൊലപാതകത്തിന് കാരണമെന്ന് സൂരജ് തന്നെ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചില തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. നമ്മളുടെ മുന്നിൽ ഉദിക്കുന്ന ഒരു ചോദ്യം, ഉത്രയുടെ കൊലപാതകം ആദ്യമാണോ അതോ അവസാനമാണോ? രണ്ടുമല്ല, രണ്ടുമാകാൻ വഴിയുമില്ല. കാരണം ഏത് നൂറ്റാണ്ടിലും പെൺകുട്ടികൾ ഒരു ബാധ്യതയായി കാണുന്ന മാതാപിതാക്കൾ ഉള്ളെടുത്തോളം കാലം ഇത്തരം കൊലപാതകങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കും.